ഇനി ഫത്തുൽ ബാരി തുടരാണ്. സഹിൽ ബുഖാരി കിതാബിൽ അഴുതൈൻ ഹദീസ് നമ്പർ 950. وروى السراج من طريق ابي الزناد ان اروى عن عائشه انه صلى الله عليه وسلم قال يومئذ للداعين ما يهود ان في ديننا فسحه اني بعثت بحنيفيه سمحه اني മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം. അതായത് ഉർവയിൽ നിന്ന് തന്നെ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ ഉർവ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിപ്പോർട്ട്. അതിനകത്ത് ഇങ്ങനെ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമൈദിൻ, അന്നേ ദിനം സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആരോട്? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തടഞ്ഞപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? ലിതഅലമ യഹൂദു അന്ന ഫീ ദീനിന ഫുസ്ഹത്തുൻ ഫുസ്ഹത്തൻ, ലിതഅലമ അറിയുന്നതിന്, യഹൂദു യഹൂദികൾ, അന്ന ഫീ ദീനിന നിശ്ചയം നമ്മുടെ ദീനിൽ, ദീനുൽ ഇസ്ലാമിലുണ്ട്, ഫുസ്ഹത്തുൻ ഫുസ്ഹത്തൻ വിശാലത, അന്ന ഫീ ദീനിന ഫുസ്ഹത്തൻ ഫുസ്ഹത്തുണ്ട്, നമ്മുടെ ദീനിൽ വിശാലത ഉണ്ട് എന്ന് യഹൂദികൾ ജൂതന്മാർ മനസ്സിലാക്കട്ടെ. ഇനി നിശ്ചയം ഞാൻ ബുഇസ്തു അയക്കപ്പെട്ടിരിക്കുന്നു, ബി ഹനീഫിയത്തിൻ സംഹത്തിൻ, ഹനീഫിയത്ത് ആയിട്ട്. ഹനീഫിയത്ത് പറഞ്ഞാൽ എന്താണ്? മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിമി മില്ലത്ത്, ഹനീഫിയത്ത് ആയിട്ടുള്ള ദീനുൽ ഇസ്ലാം, വക്രതയില്ലാത്ത ഋജു ആയിട്ടുള്ള ദീനുമായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്. സംഹ എന്താണ്? ലളിതമായിട്ടുള്ള, കടുകട്ടിയായിട്ടുള്ള ദീനല്ല, ലളിതമായിട്ടുള്ള ദീനുമായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒക്കെ അന്ന വഹാദായുഷ്റുബി അദമി തഖ്സീസ്, അപ്പോൾ ഇവിടെ തഖ്സീസ് ഇല്ല എന്ന് മനസ്സിലാക്കാം. അതായത് ബനു അർഫിദക്കാർക്ക് മാത്രം ഒരു എക്സംഷൻ കൊടുത്തതല്ല, ഇത് ജനറൽ റൂൾ ആണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ റിപ്പോർട്ടിൽ. വക അന്ന ഉമറ ബന അന്നൽ അലൽ അസ്ലി ഫി തൻസീഹിൽ മസാജിദ്, അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയുള്ള കളികൾ പള്ളിയിൽ അനുവദനീയമല്ലല്ലോ എന്ന കണക്കിനാണ് ഇത് സജർ ചെയ്തത്, തടഞ്ഞത്. പക്ഷേ മാത്രമല്ല, അപ്പോൾ ഫബയ്യനഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ഹൽ ജവാസി فيما كان هذا سبيله كما ياتي تقريره. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അവർക്ക് എക്സ്ക്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് അതിനെ വിശദീകരിക്കാൻ ചെയ്തത്. മാത്രമല്ല, ഔല അല്ലഹു ലം യകുൻ അലിമ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യറാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണുന്നുണ്ട് എന്ന്, നബി ഇത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഒരുപക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നായിരിക്കും കാണുന്നത്. ആയിഷ ബീവി നബിയും കൂടിയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ വീടും പള്ളിയും അടുത്തടുത്താണ്, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിരിക്കുമ്പം ആയിഷ ബീവി വീട്ടിലിരുന്നു കൊണ്ട് നബിയുടെ മുടി ചിക്കി കൊടുത്തതായിട്ടൊക്കെ ഹദീസ് കാണാം. അത്രയും അടുത്തായിരുന്നു ഈ പള്ളിയും നബിയുടെ മസ്ജിദും, മസ്ജിദ് നബവിയും, അതേപോലെ ഭവനും, ആയിഷ ബീവിയുടെ ഭവനവും. മോഡ്യൂൾ 13 എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൗലുഹു ഇൽഹത്ത ഇദാ മരിതു, എനിക്ക് മടുക്കുന്നത് വരെ എന്ന് ഹദീസിലുണ്ടല്ലോ. ആറ്, അത് ബിക്കസറിൽ ലാമിൽ ഉല ലാമിൽ കസറായിട്ട് മരിതു. വഫി റിവായത്തി സുഹ്രി ഹത്ത അകൂന അനല്ലദി അസ്മഉ അസ്അമു, ഞാൻ മടുക്കുന്നവളാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളവിടെ ഒന്ന് ഉറപ്പിച്ച് പറയാണ്, എനിക്ക് മടുക്കുന്നത് വരെ. അതായത് നബിയായിട്ട് നിർത്തിയതല്ല, കാണാൻ അനവധി നബി നിർത്തിയതല്ല, എനിക്ക് മടുക്കുന്നതോ മടുക്കുവോളം കണ്ടു. വലിയ മുസ്ലിമിൻ തരീഖി, ഇനി സുഹ്രിയിൽ നിന്ന് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ സഹി മുസ്ലിമിൽ, സുമ്മയക്കോമിൻ അജിലി ഹത്ത അക്കൂന അനല്ലദി അൻസരിഫു, എന്നിട്ട് നബി എൻ്റെ കാരണത്താൽ അവിടെ നിന്നു. ഹത്ത അക്കൂന അനല്ലദി അൻസരിഫു, ഞാൻ പിരിയുന്നത് വരെ, തിരിയുന്നത് വരെ, കാരണം ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോരുന്നത് വരെ. കാരണം നബി എനിക്ക് കാണുന്നതിന് വേണ്ടി നബി കൂടി അവിടെ അത്ര സമയം നിന്നു എന്നർത്ഥം. ഇനി അബി റിവാദി യസീദ് ബിൻ റുമാൻ അൻദ നസായി, ഈ നസായിൽ നസായി രേഖപ്പെടുത്തിയ യസീദ് ബിൻ റുമാൻ എന്നുള്ള റിപ്പോർട്ട്, അമാ ഷബിഅത്തി എന്നായിരിക്കും, അമാ ഷബിഅത്തി ഷബിഅത്തതിൽ കാണുന്നത് ഷബിഅത്തി എന്നായിരിക്കാനുള്ള സാധ്യത. അമാ ഷബിഅത്തി, എന്ത്, നിനക്ക് വയറ് നിറഞ്ഞോ, നിനക്ക് പൂതി തീർന്നോ എന്നർത്ഥം, നിനക്ക് നിറഞ്ഞോ.
അമ ശബിഅത്ത്. അപ്പോൾ ഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, ആയിഷ ബി പറഞ്ഞു എന്ത്, ഫജഅലതു അഖൂലുല്ല, അപ്പോൾ എനിക്ക് ഇല്ല എന്ന് പറയാൻ തുടങ്ങിയാണ്. എന്തിന്? ലി അൻറ മൻസിലത്തി ഇൻദഹു വലഹു മിൻ വലഹു, എനിക്ക് നബിയുടെ അടുത്തുള്ള സ്ഥാനം, നബി ഞാനും തമ്മിലുള്ള ആ അടുപ്പം, അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ നബിയുടെ പ്രതികരണം, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇല്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മടുത്തിട്ടും അടുത്തില്ല എന്ന് പറഞ്ഞു, മനസ്സിലെ, ഇല്ല എന്ന് പറഞ്ഞു. ഇനി വലഹുമിൻ റിവായത്തി അബീ സലമ അൻഹ, ഇനി അബൂ സലമയിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട്, കൊൽത്തു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ ലാ തഅജൽ, അള്ളാഹുവിൻ്റെ റസൂലേ ധൃതിപ്പെടല്ലേ, തിരക്ക് കൂട്ടല്ലേ എന്ന് പറഞ്ഞു ഭാര്യ ഭർത്താവിനോട് കേട്ടോ. അപ്പോൾ ഖഫഖാവലി, അപ്പോൾ നബി എനിക്ക് വേണ്ടി അവിടെ നിന്നു. സുമ്മ ഖാല, പിന്നീട് നബി വെച്ചു, ഹസ്ബുക്ക്, മതിയായോ. അപ്പോൾ കൊൽത്തു ലാ തഅജൽ, ധൃതിപ്പെടല്ലേ, തിരക്ക് കൂട്ടല്ലേ. ഖാലത്ത്, എന്നിട്ട് ആയിഷ ബി തുടർന്ന് പറയാണ്, വമാ ബി ഹുബ്ബു നദരി ഇലൈഹിം വലാക്കിൻ അഹബബ്തു അൻ യബ്ലുഗ അന്നിസാഅ മഖാമുഹു ലീ വമകാനി മിൻഹു. എന്താണ് ഞാൻ ഈ തിരക്ക് കൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞത്? എനിക്ക് കണ്ടു മടുക്കാത്തതുകൊണ്ടൊന്നല്ല. പിന്നെ വമാ ബി ഹുബ്ബു നദരി ഇലൈഹിം, എനിക്ക് അവരിലേക്ക് നോക്കുന്നത്, അവരെ കാണുന്നത് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല. അത്രയ്ക്ക് ഭൂതി ഉണ്ടായിട്ട് ഭൂതി തീരാത്തതുകൊണ്ടൊന്നല്ല, ആ കാഴ്ച കാണാൻ ബുദ്ധി തീരാത്തോണ്ടൊന്നല്ല. വലാക്കിൻ, പക്ഷേ അഹബബത്വായി അവരു അന്നിസാമുഹൂലിയുമക്കാലി, ഞാനും നബിയും തമ്മിലുള്ള ബന്ധം, എനിക്ക് നബിൻ്റെ അടുത്തുള്ള ആ സ്ഥാനമുണ്ടല്ലോ, അത് മറ്റ് സ്ത്രീകളൊക്കെ ഒന്ന് അറിയട്ടെ, മറ്റുള്ളവരൊക്കെ ഒന്ന് അറിയട്ടെ എന്നതാണ്. ശരി, ഇനി വസാദ ബിൻ നിക്കാഹി ഫി റിവായത്തി സുഹ്രി فقدروا قدر الجاريه الحديثه السن الحريصه على اللهو ഇനി فقدروا അവർ കണക്കാക്കട്ടെ, നിങ്ങൾ കണക്കാക്കൂ, قدر الجاري നിങ്ങൾ കണക്കാക്കൂ, قدر الجاريه الحديثه السن നറാരി, കുറഞ്ഞ പ്രായമുള്ള ഒരു യുവതിയുടെ, കുറഞ്ഞ പ്രായമുള്ള ചെറുപ്പക്കാരിയുടെ ഒരു ആഗ്രഹം എന്ന് ലഹു കാണുന്നു, ലഹു ഐ വിനോദം, വിനോദിക്കുന്നു എന്ന്. فقدروا قدروا നിങ്ങൾ കണക്കാക്കൂ എന്നതിൽ ബിലമ്മി ദാലിബിന് തഖദീർ വയജൂസു കസുഹ. ഇനി വഷാർത്ത് ബിദാലിക ഇലാ അന്നഹ കാനത്ത് ഹീനഹിദിൻ ഷാബത്തൻ, അവർ ചെറുപ്പമായിരുന്നു എന്നതിലേക്കൊരു സൂചന ഇതിലുണ്ട്. വഖദ് തമസ്സക ബിഹി മരിദഅ നസ്ഹ ഹാദിൽ ഹുക്മ വ അന്നഹു കാന ഫി അവ്വലിൽ ഇസ്ലാം കമാ തഖദ്ദമത് ഹികായതു ഫി അബ്വാബിൽ മസാജിദ്, ഇനി കിതാബിൽ മസാജിദിൽ പറഞ്ഞതുപോലെ. ഇനി ഈ ഈ ഹുക്മ് ഇങ്ങനെ കാണാം, അന്യ സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാരുടെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കാണാം എന്നത്, ഇനി കാണാം എന്ന വിഷയം, അത് നസ്ഖ് ചെയ്തിട്ടുണ്ട്, ആ റൂൾ നസ്ഖ് ചെയ്തിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ ഇത് തെളിവായിട്ടെടുത്തിട്ടുണ്ട്. എന്ത്, ഒരു ചെറുപ്പക്കാരിയുടെ എന്നുള്ള പ്രയോഗം, മനസ്സിലായില്ലേ. അപ്പോൾ വറുത്ത ബി അന്ന കൗലഹ, പക്ഷേ അതിനെ റദ്ദ് ചെയ്യുന്നതാണ് മറ്റൊരു റിപ്പോർട്ട്. ഇത് ഈ ആയിഷ ദേവി അത്ര പ്രായപൂർത്തി എത്താത്തൊരു ഒരു പെൺകുട്ടി ആയിരുന്നില്ല അന്ന് എന്ന് മനസ്സിലാക്കുന്നതാണ് മറ്റൊരു റിപ്പോർട്ട്. യസ്തുറുനി ബിരിദാഹി, എന്താണ് നബി അവർക്കുള്ള ഷാൾ കൊണ്ട് തന്നെ മറച്ചിരുന്നു. അപ്പോൾ അവിടെ എന്താണ് ഹിജാബ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലേ. ദാലുൻ അല അന്നദാലിക കാന ബഅദ നുസൂലിൽ ഹിജാബ്, അപ്പോൾ ഇത് ഹിജാബിൻ്റെ നിയമം വന്നതിന് ശേഷം, അവതരിച്ചതിന് ശേഷമാണ് എന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാം. കാരണം നബി ഷാൾ കൊണ്ട് ആയിഷ ബീവിയെ മറച്ചു എന്ന് പറയുമ്പം അവിടെ ഹിജാബിൻ്റെ നിയമം വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ എന്ന് മനസ്സിലാക്കാം. വഖദാ ഖൗലഹ, അപ്രകാരം തന്നെ അവരുടെ പിന്നെ വാക്ക്, അഹബബ്തു അയ്യബുൽ അന്നിസാ മഖാമുഹു ലീ, എൻ്റെ സ്ഥാനം അറിയിക്കാൻ മറ്റു സ്ത്രീകൾ, അതായത് നബിയുടെ അടുത്ത് എൻ്റെ സ്ഥാനം അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, അത് അതും എന്താണ്, അവർക്ക് ചില നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ഹിജാബ് അവർക്ക് ബാധകമായിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അറാദത്തിൽ ഫഹ്റാരിഹില്ല, മറ്റു സ്ത്രീകളെ വേണ്ടി ഒരു ഫഹ്ർ നടിക്കൽ, അതായത് ഒരു അഭിമാനം കാണിക്കൽ അവർ ഉദ്ദേശിച്ചു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഫല്ലാഹു അന്നദാരിക വഖാ ബഅദ ബുലൂഹ, അവർക്ക് പ്രായപൂർത്തിയായ ശേഷമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം. വഖദ് തഖദ്ദമ റിവായത്ത് ഇബ്നു ഹിബ്ബാൻ അന്നദാരിക വഖാ ലമ്മ ഖദിമ വഫ്ദിൽ ഹബശതി വഖാന ഖുദൂമുഹും സനത 70 فيكون عمرها حين اذن 15 سنه. മറ്റൊരു റിപ്പോർട്ടിൽ
ഈ ഹബശക്കാർ വന്നത് ഹിജറ 7-ാം വർഷമാണ് എന്ന് മനസ്സിലാക്കാം. ഏഹ് അപ്പോൾ അവരുടെ വയസ്സ് ഹിനൈദിനപ്പോൾ 15 വയസ്സാണ് ആയിഷ ബിബിൻ്റെ പ്രായം. ഏഹ് ഹിജറ 7-ൽ ആയിഷ ബിബിൻ്റെ പ്രായം എത്രയാണ്? 15 വയസ്സാണ്. ഏഹ് അപ്പോൾ അതുകൊണ്ട് ഇത് ആയിഷ ബിബിക്ക് ബുലൂ ആയ ശേഷമാണ് എന്ന് മനസ്സിലാക്കാം എന്നാണ്. ആയുധങ്ങൾ കൊണ്ട് കളിക്കൽ, പ്രകടനങ്ങൾ നടത്തൽ, അഭ്യാസ പ്രകടനം. അലാ തുരീഖ് തവാസുബി തദ്രീബ്, തവാസുബ്, തദ്രീബ്, തദ്രീബ് എന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. അലൽ ഹർബ്, യുദ്ധത്തിൽ, യുദ്ധത്തിലൊക്കെ ഒരു ട്രെയിനിങ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഷോകളൊക്കെ വേണം. അതേപോലെ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ, അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഭടന്മാരൊക്കെ നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടി ഇത് അനുവദനീയമാണ്. വസ്തുംബിത്ത മിൻഹു ജവാസുൽ മുസാഖഫത്തി ലിമാ ഫിഹ മിൻ തംറീനിൽ ഐദി അലൽ ആലാത്ത് അല ആലാത്തിൽ ഹർബ്. ആലാത്തിൽ ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധോപകരണങ്ങൾ, യുദ്ധോപകരണങ്ങൾ, ഇങ്ങനെ യുദ്ധോപകരണങ്ങളുടെ പ്രകടനം. അപ്പോൾ അത് ആളുകൾ തമ്മിലായിരിക്കുമല്ലോ, യുദ്ധം നേരിട്ട് യുദ്ധം ചെയ്യല്ല, പക്ഷെ യുദ്ധം ചെയ്യുന്നത് പോലെയൊക്കെ പ്രകടനങ്ങൾ നടത്തുക, അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക, അത് അനുവദനീയമാണ് എന്ന് ഇതിൽ നിന്ന് വരുന്നു. കാല ഉയ്യാദുൻ, ഉയ്യാദ് എന്നവർ പറഞ്ഞു പറയുന്നു ജവാസു നദറിൻ നിസാഇ ഇലാ ഫിഅലി റിജാലിൽ അജാനിബി لانه انما يكره لهن النظر الى المحاسن والاستلذاذ بذلك ഇനി വയാദി എന്നവർ പറയാണ് ഫീഹി ഇതിലുണ്ട് ഈ ഹദീസിലുണ്ട് ജവാസു നവരിൻ നിസായി സ്ത്രീകൾ നോക്കലിന്റെ അനുവദനീയത ജവാസ് ജായിസ് ആണ് എന്നത് എന്ത് ഇലാ ഫിഅലി റിജാലിൽ അജാനിബ് അജാനിബ് അന്യരായ അന്യപുരുഷന്മാരുടെ പ്രവർത്തികളിലേക്ക് ഇങ്ങനെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഷോകളൊക്കെ لانه കാരണം ഇന്നമാ യുക്റഹു ലഹുന്ന നിശ്ചയം അവർക്ക് നിരോധിക്കപ്പെടുന്നു അന്നദറു നോട്ടം ഇലൽ മഹാസിൻ എന്താണ് നോട്ടം നിരോധിക്കപ്പെടുന്നത് എന്താണ് ഇലൽ മഹാസിൻ അവരുടെ സൗന്ദര്യം നോക്കലാണ് സ്ത്രീ പുരുഷന്മാരുടെ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ സൗന്ദര്യം നോക്കലും വൽ ഇസ്തിദാദു ബിദാലിക അതുകൊണ്ട് ആസ്വദിക്കലും ആനന്ദിക്കലുമാണ് എന്ത് നിരോധിക്കപ്പെട്ട നോട്ടം എന്ന് ഇനി അത് കഴിഞ്ഞ് വഖാല നവവി നവവി ഇമാം പറയുന്നു അമ്മൻ നദറു ബി ശഹവത്തിൻ വഇൻദ ഖശ്യത്തിൽ ഫിത്രത്തി ഫഹറാമൻ ഇത്തിഫാഖ ഫഅമ്മ ബി ഗൈറി ശഹവത്തിൻ ഫൽ അസ്ഹഹു അന്നഹു മുഹറമൻ ഇനി ഇമാം നവവി പറയാണ് റഹിമഹുല്ലാ അമ്മൻ നദറു ബി ശഹവത്തിൻ അപ്പോൾ അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരെ നോക്കൽ നദറു ബി ശഹവ വികാരത്തോടു കൂടി നോക്കൽ വഇൻദ ഖശ്യത്തിൽ ഫിത്ര അതേപോലെ നാശം ഫിത്ന ഉണ്ടാകും എന്ന് ഭയപ്പെടുമ്പോൾ ഉള്ള നോട്ടവും ഫഹറാമൻ അത് ഹറാമാണ് ഇത്തിഫാക്കാ ഇത്തിഫാക്കായിട്ട് ഏകാഭിപ്രായം അതിൽ ഉലമാക്കൾക്കിടയിൽ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല അമ്മാബി ഗൈറു ശഹവത്തിൻ ഇനി വികാരത്തോടു കൂടിയല്ലാതെയുള്ള നോട്ടം ഫൽ അസ്ഹു അപ്പോൾ ഏറ്റവും ശരിയായ അഭിപ്രായം അന്നഹു മുഹറമൻ അത് ഹറാമാണ് എന്നാണ് ഹറാമാണ് എന്നതാണ് ശരിയായ അഭിപ്രായം രണ്ടഭിപ്രായങ്ങളുണ്ട് എങ്കിലും അത് ഹറാമാണ് എന്നാണ് ഏറ്റവും ശരിയായ അഭിപ്രായമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു ഉയ്യാദ് എന്നവർ പറയുന്നു അത് അനുവദനീയം ആണ് എന്ന് ഓക്കെ ജസാകുമുല്ലാഹു ഖൈറൻ കസീറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു